മഴ വീണ്ടും ശക്തിപ്പെട്ടതോടെ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി. സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കോളനി നിവാസികൾ അവിടെ വർഷങ്ങളായി ഈ പ്രശ്നം തുടരുന്നുണ്ട്. അവിടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടായില്ല. അവിടുത്തെ സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഉദയ കോളനിയിലും പി എൻ ഡി കോളനിയിലും ഇന്നലെ രാത്രി വിവിധ മഴയോടുകൂടി വെള്ളം കയറിയ അവസ്ഥയിലാണ്. നമുക്ക് പിന്നിൽ കാണുന്ന ഉദയ കോളനിയിൽ ഇതിലും കൂടുതൽ വെള്ളമുണ്ടായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് വീടിനകത്തേക്ക് വെള്ളം കയറി നിസ്സഹായ അവസ്ഥയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. ഉദയ കോളനിക്ക് പുറമെ പി എൻ ഡി കോളനി, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരമുള്ള കമ്മട്ടിപ്പാടം എന്നിവിടങ്ങളിലും വെള്ളം കയറിയ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ ഉദയ കോളനിയിലെ പ്രദേശവാസി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഇപ്പോൾ വെള്ളം കയറി എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക്? മഴക്കാലത്ത്, മഴക്കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളം തോടിക്കൂടി പോകണ വെള്ളം കംപ്ലീറ്റ് ഫുള്ളായിട്ട് ഉദയ കോളനിയോട് ഈ മൂന്ന് കോളനിയിലോട്ടും കയറണേ. അതെല്ലാ വർഷവും ഉണ്ട്. മഴക്കാലം തുടങ്ങുമ്പോൾ ഒക്കെ ഉള്ള ഇത് മൊത്തം ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൽപ്പറ്റുന്ന രണ്ടര അടിയോളം താത്തിട്ടാണ് അതിൻ്റെ ഹോളിട്ടാണ്. അപ്പോൾ ആ തോടിക്കൂടി പോകണ വെള്ളം ഫുള്ളായിട്ട് കയറും. പിന്നെ പോരത്തിന് നമ്മുടെ മേയർ സൗമിനി മേയറായിരുന്ന കാലത്ത് ഒരു സൈക്കിൾ പാത അവിടെ കെട്ടിയ ആ പാതയിലൂടെ അത് കപ്ലിംഗ് ഇട്ട് കോരിയെങ്കിലും അതിൻ്റെ ഭൂരിഭാഗം ആ മണ്ണെല്ലാം ഇപ്പം സെൻട്രൽ കായലിൽ ആ തോട്ടിൽ വീണ്ട. അപ്പോൾ അതൊരു ദ്വീപ് പോലെയായിരിക്കണം. കാരണം ലക്ഷങ്ങൾ പൊതുജനങ്ങളുടെ പണം മുടക്കിയ അത് തീർത്താണ് ഈ സൈക്കിൾ പാത വളരെ. അപ്പോൾ ഇതാത് ഈ ഒരു ഉത്തരവാദിത്ത സന്തുഷ്ടപ്രകാരം ഞാൻ ചെയ്തേക്കണം. ശരിക്കും പറഞ്ഞാൽ അവർക്കിടേതായെന്നുള്ള സമ്പത്തിന് കെട്ടി വേണം അത് ക്ലിയർ ആണെന്നുള്ള ഒരു അഭിപ്രായം. കാരണം അവിടുത്തെ വെള്ളക്കെട്ട് ഇത് തടസ്സമുള്ളതാണ്. വെള്ളത്തിന് ഒഴുക്കില്ലാത്തത് ഇവിടെ വെള്ളം കയറുമ്പോഴത്തേക്കും പറയാറുണ്ട്. കാരണം ഇതാണ് പി ആൻഡി കോളനി തന്നെ ഇപ്പോൾ പല പ്രാവശ്യം വെള്ളത്തിനടിയിൽ തന്നെയാണ് പി ആൻഡി ഭൂരിഭാഗം. പിന്നെ ഇവിടെ ആണെങ്കിൽ എങ്ങനെയാലും ഒരു ഒന്നൊന്നര അടി രണ്ടടി വരെ ചില വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ വീട് പണി ഇങ്ങനെ നടക്കണ കാരണം ഇപ്പോൾ അതിലോട്ട് വന്നാണെങ്കിലും നമുക്ക് നടക്കാനോട്ടുള്ള ഒരു ഭയങ്കര ഇതാണ്. പിന്നെ ഇവിടെ ഒരു നേഴ്സറിയൊക്കെയുള്ളതാണ്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ പണിയൊക്കെ കഴിയുമ്പോൾ റോഡ് ഇത് പൊക്കുമെന്ന് പറയുന്നുണ്ട്. അധികാരികളുടെ അടുത്ത് നിരവധി തവണ പരാതികളായി ചെന്നെങ്കിലും, കോർപ്പറേഷൻ അധികാരികളുടെ അടുത്തായാലും ജില്ലാ കളക്ടറുടെ അടുത്തായാലും നിരവധി തവണ പരാതികളായി ചെന്നെങ്കിലും യാതൊരു ഗുണഫലവും ഇവിടുത്തുകാർക്ക് ലഭിച്ചിട്ടില്ല. ക്യാമറമാൻ അനീഷ് തോട്ടേക്കാടിനൊപ്പം വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.